ഹലോ സ്റ്റുഡൻറ്റ്സ് നമുക്ക് ഡബ്ല്യു ആർ ഇയിലെ മുഡ്യൂൾ വണ്ണിലെ ലാസ്റ്റ് പോർഷൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തോടെ നമുക്ക് മുഡ്യൂൾ വണ്ണ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ പോർഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് സോ ഈ കൊടുത്തിരിക്കുന്നതായിരുന്നു സിലബസ് അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഉള്ളത് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്താണെന്ന് ഞാൻ ലാസ്റ്റ് ലെക്ചറിൽ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ലെക്ചറിൽ അപ്പം ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താന്ന് നോക്കണം പിന്നെ ഹോട്ടൻസ് മോഡൽ ഇവ അത് മെഷർ ചെയ്യാനുള്ള ഐ എം ഡി ലാൻഡ് പാനെക്കുറിച്ച് കൺട്രോൾ ഓഫ് ഇവ പിന്നെ ഇൻഫിൽട്രേഷൻ ഇൻഡസീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് രണ്ട് ടേംസ് ഉണ്ട് അതിനെ പറ്റിയും കൂടെ നമുക്ക് നോക്കാം ഓക്കെ അതുപോലെ തന്നെ പ്രോപ്പർബോൾ മാക്സിമം റെയിൻഫോൾ ആ ഒരു ടേമും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടിരുന്നു അപ്പോൾ ഓരോന്ന് നോക്കാം ഓക്കെ അപ്പം ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് ഇറ്റ്സ് ദി മാക്സിമം റേറ്റ് അറ്റ് വിച്ച് വാട്ടർ എൻറ്റർ ഇൻ ടു ദി സോയിൽ അറ്റ് എ ഗിവൻ കണ്ടീഷൻ അപ്പോൾ ഒരു ഗിവൻ കണ്ടീഷനിൽ സോയിലിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റേറ്റ് ഓഫ് വാട്ടറിനെയാണ് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിനെ നമുക്ക് എഫ് ക്യാപ്പ് എന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം ഓക്കെ സെൻറ്റിമീറ്റർ പെർ ഹവറിലായിരിക്കും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഐ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാം അതും സെൻറ്റിമീറ്റർ പെർ ഹവർ ആയിരിക്കും യൂണിറ്റ് അതുപോലെ തന്നെ ആക്ച്വൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി മറ്റേതായിരുന്നു വെറും ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അത് മാക്സിമം റേറ്റ് അറ്റ് വിച്ച് വാട്ടർ എൻറ്റേഴ്സ് എൻ്റെ ദോയ് ആയിരുന്നു ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ എൻറ്റർ ചെയ്യുന്ന വാട്ടർ അപ്പോൾ ഫുൾ എമൗണ്ട് ഓഫ് വാട്ടർ എൻറ്റർ ചെയ്യണം എന്നില്ല മാക്സിമം റേറ്റും ഒരു പർട്ടിക്കുലർ ടൈമിൽ എൻ്റർ ചെയ്യണം എന്നില്ല മഴ കാരണം ഫുൾ കപ്പാസിറ്റി അത്രയും വെള്ളം എൻ്റർ ചെയ്യണം എന്നില്ല ഒരു ആക്ച്വലി നടക്കുന്ന ഒരു വാല്യൂ കാണുമല്ലോ അതിനാണ് ആക്ച്വൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അതിനെ എഫ് ആക്ച്വൽ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം ഓക്കെ അപ്പം റിലേഷൻ ഉണ്ട് അതിന് ഞാൻ ജസ്റ്റ് ഒരു വാല്യൂസ് കൊടുത്തിട്ട് എക്സാമ്പിൾ കൊടുത്ത് നമുക്ക് നോക്കാം അപ്പം ഇച്ചിരി മനസ്സിലാവും ഓക്കെ അപ്പം ഒരു പർട്ടിക്കുലർ ഏരിയ പർട്ടിക്കുലർ ഏരിയ പർട്ടിക്കുലർ സോയിലൊക്കെ ഉണ്ട് ആ സോയിലിൻ്റെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ എഫ് ക്യാപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ടു സെൻറ്റിമീറ്റർ പെർ അവറാന്ന് വിചാരിക്കുക ഓക്കെ ഇനി ആ ഒരു ഏരിയയിൽ റെയിൻഫോൾ ഉണ്ടായി റെയിൻഫോളിൻ്റെ ഇൻഡെൻസിറ്റി എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ഫോർ സെൻറ്റിമീറ്റർ പെർ ആണെന്ന് വിചാരിക്കുക നമുക്ക് ക്വസ്റ്റ്യൻ ആ ഒരു ഏരിയയിലെ ആ സോയിലിൻ്റെ എഫ് ആക്ച്വൽ ആ ഒരു മഴ കാരണം ഉണ്ടാകാൻ ഉള്ള എഫ് ആക്ച്വലിൻ്റെ വാല്യൂ എത്രയാണ് ഓക്കെ അത് കണ്ടുപിടിക്കുന്നത് അപ്പം ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ കേസിൽ എന്താണ് ഐ എന്ന് പറയുന്നത് ഇൻഡൻസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എഫ് ക്യാപ്സിനേക്കാളും ഐയുടെ വാല്യൂ ആണ് കൂടുതൽ ഇൻഡെൻസിറ്റി ഓഫ് റെയിൻഫോൾ ആണ് അവിടെ കൂടുതൽ അപ്പം അയിടെ വാല്യൂ ആണ് മാക്സിമം ഇൻഫിൽട്രേഷൻ റേറ്റിനേക്കാളും കൂടുതലെങ്കിൽ അവിടുത്തെ ആക്ച്വൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും ആ സോയിലിൻ്റെ മാക്സിമം റേറ്റ് തന്നെ ആയിരിക്കില്ലേ കാരണം നാല് സെൻറ്റിമീറ്റർ ഓഫ് നാല് സെൻറ്റിമീറ്റർ പെർ അവർ എമൗണ്ടിൽ റെയിൻഫോൾ ഉണ്ടായി പക്ഷേ സോയിലിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം റേറ്റ് എത്രയാന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടു സെൻറ്റിമീറ്റർ പെർ അവറേ ഉള്ളൂ അപ്പോൾ പിന്നെ എഫ് ആക്ച്വൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ടു സെൻറ്റിമീറ്റർ പേർ അവരെ വാട്ടറെ എൻ്റർ ചെയ്തിട്ടുള്ളൂ ബാക്കി ടു സെൻറ്റിമീറ്റർ പേർ അവർ സോയിലും മേളിൽ കൂടെ സർഫസിൽ കൂടെ അങ്ങ് ഫ്ലോ ചെയ്ത് പോകത്തേ ഉള്ളൂ ഓക്കെ അപ്പം ഇഫ് ഐസ് ഗ്രേറ്റർ ദാൻ എഫ് ക്യാപ് എഫ് ആക്ച്വലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ എഫ് ക്യാപ്സിൻ്റെ അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റിയുടെ മാക്സിമം റേറ്റിൻ്റെ വാല്യു തന്നെയായിരിക്കും ഓക്കെ അത് അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ഐസ് ഈക്വൽ ടു എഫ് ക്യാപ് എന്ന് വെച്ചാൽ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോളും ആ ഒരു പർട്ടിക്കുലർ സോയിലിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ഇൻഫിൽട്രേഷൻ ഈക്വൽ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ ഐയുടെ വാല്യൂ ടു സെന്റിമീറ്റർ പെർ അവർ ടു സെന്റിമീറ്റർ പെർ അവറിൽ റെയിൻഫോൾ ഉണ്ടായി ആ സോയിലിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടൂ സെന്റിമീറ്റർ പെർ അവർ ആണെങ്കിൽ അവിടുത്തെ ആക്ച്വൽ വാല്യൂ എത്ര ആയിരിക്കും ആ എഫ് ക്യാപ്പിന്റെ വാല്യൂ തന്നെ രണ്ട് സെന്റിമീറ്റർ മഴ ഉണ്ടായി ആ രണ്ട് സെന്റിമീറ്റർ പെർ അവർ വെള്ളവും അങ്ങ് സോയിലോട്ട് എൻ്റർ ആകും ഓക്കെ ഇനി ഇഫ് ഐയുടെ വാല്യൂ ലെസ് ദാൻ എഫ് ക്യാപ്പ് ആണെങ്കിൽ എന്ന് വെച്ചാൽ റെയിൻഫോൾ ഇപ്പൊ വൺ സെന്റിമീറ്റർ പെർ അവർ ആയുള്ളു പക്ഷേ നമ്മൾ എഫ് ക്യാപ്പിൻ്റെ വാല്യൂ മാക്സിമം റേറ്റ് ആ സോയിലിന് എടുക്കാൻ പറ്റുന്ന ടു സെന്റിമീറ്റർ പെർ ഹവർ ആണെങ്കിൽ എഫ് ആക്ച്വലിന്റെ വാല്യൂ എത്രയായിരിക്കും കിട്ടുന്ന മഴ അത്രയും എമൗണ്ട് അല്ലേ സോയിലോട്ട് എൻ്റർ ആകത്തുള്ളൂ അപ്പം വൺ സെന്റിമീറ്റർ പെർ അവർ റെയിൻഫോളേ ഉള്ളെങ്കിൽ അവിടുത്തെ ആക്ച്വൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എത്രയായിരിക്കും ആ വൺ സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ ടു സെന്റിമീറ്റർ അതിന് വെള്ളം എടുക്കാൻ കപ്പാസിറ്റി ഉണ്ട് പക്ഷെ മഴ വൺ സെന്റിമീറ്റർ പെർ അവറെ ഉള്ളൂ അപ്പം അവിടുത്തെ വാല്യൂ എത്രയായിരിക്കും ഐയുടെ വാല്യൂ ഈക്വൽ ആയിരിക്കും ഓക്കെ അപ്പോൾ അതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു റിലേഷൻ ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഫോറും ടു ഒക്കെ വെച്ച് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ സ്ലോപ്പ് ഓഫ് ദി ലാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഏരിയ അല്ലെങ്കിൽ ആ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് ഒരു സ്റ്റീപ്പർ സ്ലോപ്പ് ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പ് ആണെങ്കിൽ അവിടെ റെയിൻഫോൾ ഉണ്ടായാലും ഇൻഫിൽട്രേഷൻ എങ്ങനെ ആയിരിക്കും കുറവായിരിക്കില്ലേ കാരണം ഇങ്ങനെ കുത്തനെ ഇരിക്കുന്ന ഒരു ലാൻഡ് ആയിരിക്കും അവിടെ റെയിൻഫോൾ ഉണ്ടായാലും അതങ്ങ് വെള്ളം അങ്ങ് സർഫസ് കൂടെ അങ്ങ് ഫ്ലോ ആയി ചെയ്യത്തേ ഉള്ളൂ ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഓക്കെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ എന്ന് പറയുന്നത് ലൂസ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് സാച്ചുറേറ്റഡ് ആകാൻ ചാൻസ് എന്ന് വെച്ചാൽ വാട്ടറിന്റെ പ്രസൻസ് വന്നെങ്കിൽ ആ സോയിൽ സാച്ചുറേറ്റഡ് ആകുന്നാണ് പറയുന്നത് അപ്പോൾ വാട്ടറിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ മോർ സാച്ചുറേറ്റഡ് സോയിലാണെങ്കിൽ അവിടെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ വെള്ളം അകത്തോട്ട് എൻ്റർ ചെയ്യുന്നത് കുറവായിരിക്കില്ലേ കാരണം വെള്ളത്തിന്റെ പ്രസൻസ് ആ സോയിലുണ്ട് അപ്പോൾ പിന്നെ കൂടുതലും ഇൻഫിൽട്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഇല്ല കാരണം ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് മോർ ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നത് ഓക്കെ അടുത്ത ഫാക്ടർ പോറസിറ്റി പോറസിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് ഓഫ് ഓപ്പൺ സ്പേസസ് അല്ലെങ്കിൽ ക്രാക്ക് ഇന്ന സർഫസിനെ ആണല്ലോ നമ്മൾ പോറസിറ്റി എന്ന് പറയുന്നത് അപ്പം ഗ്രേറ്റർ ദി പൊറോസിറ്റി എന്തായിരിക്കും മോർ ദി ഇൻഫിൽട്രേഷൻ ആണ് ഓക്കെ അത് ഡയറക്ടലി പ്രപ്പോഷൻ ആണ് പൊറോസിറ്റി കൂടുതലാണെങ്കിൽ ഇൻഫിൽട്രേഷൻ കൂടുതലായിരിക്കും അടുത്തത് കോമ്പാക്ഷൻ കോമ്പാക്ഷനെ പറ്റി പറയുമ്പോൾ ഇപ്പം നമ്മുടെ ആ സോയിൽ എന്ന് പറയുന്നത് ക്ലേ ആണ് ക്ലേ സർഫസ്ഡ് സോയിലാണെങ്കിൽ ആ അങ്ങനത്തെ സോയിൽ പെട്ടെന്ന് നമുക്ക് കോമ്പാക്റ്റ് ആകും ജസ്റ്റ് റെയിൻ ഡ്രോപ്പിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ആ ക്ലേ സർഫസ്ഡ് സോയിൽ ആണെങ്കിൽ അത് കോമ്പാക്റ്റ് ആവും അങ്ങനത്തെ സോയില ഇൻഫിൽട്രേഷൻ റേറ്റ് കുറവായിരിക്കും കാരണം ക്ലേ സർഫസ് ആണ് അപ്പം ഓപ്പൺ പോയിസ് കുറവായിരിക്കും ഈ ഇമ്പാക്റ്റ് ആണ് കോമ്പാക്റ്റ് ആകുമ്പം ആ ഒരു ഓപ്പൺ സ്പേസ് എല്ലാം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അപ്പോൾ ഇൻഫിൽട്രേഷൻ താഴോട്ട് വെള്ളം ഇറങ്ങി പോകാൻ ചാൻസ് കുറവാണ് പക്ഷേ സാന്റി സോയിലൊക്കെ ആണിങ്ങനെ മണൽ പോലത്തെ സോയിലാണെങ്കിൽ അവിടെ ഇൻഫിൽട്രേഷൻ റേറ്റ് കൂടുതലായിരിക്കും കാരണം കാരണം ഒത്തിരി സ്പേസ് ഉണ്ട് ആ ക്രാക്കിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം താഴോട്ട് ഫ്ലോ ചെയ്ത് ഫ്ലോ ചെയ്ത് പോകും ഓക്കെ അടുത്തത് മോയിസ്റ്റർ ഒക്കെ ഉണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു സോയിലിൻ്റെ ഇനീഷ്യൽ മോയിസ്റ്റർ കണ്ടി കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പം സോയിലിൻ്റെ മോയിസ്റ്റർ ഹൈ ആണെങ്കിൽ എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ പ്രസൻസ് കൂടുതലാണെങ്കിൽ ആണെങ്കിൽ അവിടെ ഇൻഫിൽടറേഷൻ റേറ്റ് കുറവായിരിക്കും ഇനി ഇൻ സോയിലിൻ്റെ മോസ്റ്റർ കുറവാണെങ്കിൽ ഇൻഫിൽട്രേഷൻ റേറ്റ് കൂടുതലായിരിക്കും കാരണം ഡ്രൈ ആണല്ലോ അപ്പം ഇൻഫിൽട്രേഷൻ റേറ്റ് കൂടുതലായിരിക്കും അടുത്തത് ഹ്യൂമൻ ആക്ടിവിറ്റി ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലാൻഡ് കൾട്ടിവേഷൻ യൂസ് ചെയ്യുന്ന ലാൻഡ് ആണെങ്കിൽ അവിടെ ഇൻഫിൽട്രേഷൻ കൂടുതലായിരിക്കും കാരണം നമ്മൾ ആ സോയിലെപ്പോഴും ഇങ്ങനെ ഒരു അനക്കം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു മൂവ്മെന്റ് കാരണം അങ്ങനത്തെ ഒരു കൾട്ടിവേഷന് കൊടുക്കുന്ന ആ ഒരു മൂവ്മെന്റ് കാരണം സോയിലൊക്കെ നല്ല ഇളകിയിരിക്കുവാണ് അപ്പം അവിടെ ഇൻഫിൽട്രേഷൻ റേറ്റ് കൂടുതലായി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അങ്ങ് എൻറ്റർ ആയിപ്പോകും സോയിലോട്ട് പക്ഷേ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തൊരു ആണ് റോഡും ബിൽഡിംഗ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കുറവായിരിക്കും അടുത്തത് ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ഇപ്പം ഈ എൻ്റർ ആകുന്ന വാട്ടറിനകത്ത് ഒത്തിരി സെൽട്ട് ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് താരോട്ട് സോയിലോട്ട് എൻറ്റർ ചെയ്യുന്നത് കുറവായിരിക്കും അതിൻ്റെ കപ്പാസിറ്റി കുറയും ഒത്തിരി കൊളോയിഡൽ ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ ഓക്കെ അടുത്തത് മൂവ്മെന്റ് ഓഫ് മാൻ ആൻഡ് ആനിമൽസ് അത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോമ്പാക്ഷൻ എഫക്ട് ഈ ഹെവി മൂവ്മെന്റ് കാരണം സോയിലൊക്കെ കോമ്പാക്റ്റ് ആവും അപ്പം ഇൻഫിൽട്രേഷൻ റേറ്റ് കുറവായി അടുത്തത് പ്രസൻസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു ഏരിയ ആ എത്ത് സർഫസിൻ്റെ അടുത്തായിട്ടാണ് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ടേബിളെങ്കിൽ അവിടെ ഇൻഫിൽട്രേഷൻ കുറവായിരിക്കില്ല കാരണം ഗ്രൗണ്ട് വാട്ടറിൻ്റെ ആ ഒരു ലെവല് നമ്മുടെ സർഫസിന് തൊട്ടടുത്തായിട്ടാണെങ്കിൽ മഴ വെള്ളം വന്നാലും അങ്ങനത്തെ ആരുട്ട് ഇറങ്ങി പോകാൻ അധികം ഇല്ല കാരണം ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് അപ്പം അത്രയും ലെവലേ അതിന് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അവിടെ ഇൻഫിൽട്രേഷൻ റേറ്റ് അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ കുറവായിരിക്കും അപ്പം ഇൻഫിൽട്രേഷൻ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ അവിടെ സർഫസിന് ക്ലോസ് ആകാൻ പാടില്ല ഓക്കെ ഇനി അടുത്തത് സൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഒരു സോയിലിന്റെ ഗ്രെയിൻ സൈസ് അല്ലെങ്കിൽ ഡയോമീറ്ററിനെ ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ് എന്ന് വെച്ചാൽ സൈസ് കൂടുതലായിട്ടുള്ള സോയിൽ പാർട്ടിക്കൽസ് ആണെങ്കിൽ ഇൻഫിൽട്രേഷൻ റേറ്റ് കൂടുതലായിരിക്കും എന്നാൽ അതറിയാമല്ലോ കാരണം സൈസ് കൂടും തോറും തമ്മിലുള്ള സ്പേസ് കൂടും അല്ലേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം അങ്ങ് ഇൻഫിൽട്രേറ്റ് ആയിപ്പോവും പക്ഷേ ഇപ്പം സോയിലിനകത്ത് സ്വെല്ലിങ് മിനറൽസ് ഇലായിട്ട് മോണ്ട് മോൺ ഇട്ടിട്ടോണായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൊക്കെ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വെല്ലിംഗ് മിനറൽസ് ആണ് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫിൽട്രേഷൻ റേറ്റിന്റെ വാല്യൂ അങ്ങ് കുറയും അടുത്തത് സർഫസ് കവർ കണ്ടീഷൻ എന്നു വെച്ചാൽ നമ്മൾ പറയുന്ന ആ ഏരിയയിൽ ഒത്തിരി വെജിറ്റേഷൻസ് വെച്ചാൽ ഗ്രാസ് ട്രീസ് അല്ലെങ്കിൽ അത് പ്ലാന്റ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്ലാന്റ്സ് ഈ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ റെയിൻഫോൾ ഉണ്ടാകുമ്പം ആ പ്ലാന്റ്സിൻ്റെ ലീവ്സിലോട്ടും ബ്രാഞ്ചസിലോട്ടും ഒക്കെ ആയിരിക്കും ആദ്യമേ വെള്ളം വീഴുന്നത് ഭൂമിയിലോട്ട് മീൻസ് എരത്തിലോട്ട് വെള്ളം എത്തുന്നതിന് മുന്നേ ആദ്യമേ ഈ ലീവ്സിലോട്ടും ആണ് ഈ വാട്ടർ വരുന്നത് കാരണം അങ്ങനത്തെ ഏരിയ ആണെങ്കിൽ അപ്പം പിന്നെ ആ ഒരു വാട്ടർ പതുക്കെ 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 ആ സ്റ്റെമ്പിൽ കൂടെയും ബ്രാഞ്ചസിൽ കൂടെയും എർത്തിൻ്റെ സർഫസിൽ എത്തുക എന്ന് കുറേ ടൈം എടുക്കും അപ്പം അന്നല്ലേ അത് കഴിഞ്ഞിട്ടേ പിന്നെ ഇൻഫിൽട്രേഷൻ നടക്കത്തുള്ളൂ എർത്തിൻ്റെ സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പം വെജിറ്റേഷൻസ് കൂടുന്തോറും ഇൻഫിൽട്രേഷൻ സ്ലോ ആയിരിക്കും പതുക്കെ ആയിരിക്കും നടക്കുന്നത് അടുത്തത് ലാൻഡ് യൂസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എടുക്കുന്ന ഏരിയ റോഡ് പാർക്കിംഗ് ലോട്ട് ഒക്കെ ആണെങ്കിൽ അവിടെ പെർമിബിലിറ്റി ഓഫ് സോയിൽ അങ്ങ് കുറയും ആയിരിക്കും അപ്പം അവിടെ ഇൻഫിൽട്രേഷൻ കുറവായിരിക്കും ഇനി അടുത്ത ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ വിസ്കോസിറ്റി അവിടെ കുറവായിരിക്കും അങ്ങനത്തെ കേസ് ഇൻഫിൽട്രേഷൻ കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ സമ്മർ സീസൺ ആകുമ്പോൾ ടെമ്പറേച്ചർ എന്താ കൂടുതലായിരിക്കും അപ്പോൾ സമ്മർ ആകുന്ന പറയുന്നത് തന്നെ ഫുൾ ഡ്രൈ എന്നൊക്കെ ഉണ്ട് അപ്പം അവിടെ ആ കേസിൽ ഇൻഫിൽട്രേഷൻ കൂടുതലായിരിക്കും വിൻ്റർ സീസണിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും അപ്പം ഇൻഫിൽട്രേഷനും കുറവായിരിക്കും ഓക്കെ ഇനി ഈ പറഞ്ഞ ഫാക്ടേഴ്സ് അല്ലാതെയുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻട്രാപ്ഡ് എയർസ് ഈ ക്രാക്കും പോയിസൊക്കെ അതിനകത്ത് ഈ എയർ എൻട്രാപ്ഡ് ആയിട്ടിരിക്കുവാണെങ്കില് അത് ഈ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ എഫക്ട് ചെയ്യും അപ്പൊ ഇൻഫിൽടേഷൻ കുറയും അതുപോലെ തന്നെ ഫ്രീസിങ് എന്ന് വെച്ചാൽ ഈ വിന്റർ സീസണിൽ ഈ ക്രാക്ക് ഒക്കെ ഇല്ലേ അതിനകത്ത് ഈ വാട്ടർ ഫ്രീസ് ആയിട്ടിരിക്കും അങ്ങനത്തെ ടൈമിലും ഇൻഫിൽട്രേഷൻ കുറവായിരിക്കും പിന്നെ ആനുവൽ ആൻഡ് സീസണൽ ചേഞ്ചസും ഇൻഫിൽട്രേഷൻ എഫക്ട് ചെയ്യും കാരണം ഈ പല സീസണിലും പല ടൈപ്പ് ഓഫ് ലാൻഡ് യൂസ് ആയിരിക്കും ഇപ്പോൾ കൾട്ടിവേഷൻ ആയാലും പല രീതിയിലായിരിക്കും അപ്പോൾ അതനുസരിച്ചും ഇൻഫിൽട്രേഷൻ വേരി ചെയ്യും സോ ഇത്രയും പറഞ്ഞതൊക്കെയാണ് വേരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഓക്കെ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹോട്ടൻസ് മോഡൽ അപ്പോൾ ഹോട്ടൻസ് മോഡൽ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കേനെ പറ്റി പറഞ്ഞായിരുന്നു ഇൻഫിൽട്രേഷൻ റേറ്റും ടൈം വേഴ്സസ് ഒരു കേവ് അപ്പോൾ ഇങ്ങനെ താരോട്ട് ഡിഗ്രീസിങ് കേവ് ആദ്യമേ ഹൈ വാല്യൂ ആയിരിക്കും പിന്നെ അങ്ങ് താങ്ങുന്നതാന്ന് പിന്നെ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ എത്തും അതൊരു കേവ് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ആ കേനെ മാത്തമാറ്റിക്കലി എങ്ങനെ ഡി ഡെവലപ്പ് ചെയ്യാം അതാണ് ഹോട്ടൺ എന്ന സയൻറ്റിസ്റ്റ് ചെയ്തത് അപ്പം ഹോട്ടൻസ് മോഡൽ എന്ന് പറയുന്നത് മോ ഇറ്റ്സ് ഡെവലപ്ഡ് ബൈ ഹോട്ടൺ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിഫൈനിങ് ദി റേറ്റ് കേവ് ഓഫ് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഒരു ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി റേറ്റ് കേർവിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക് ഇക്വേഷനാണ് ഹോട്ടൻസ് മോഡൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഈ കൊടുത്തിരിക്കുന്നത് എഫ് എഫ് ടി ഇക്വൾ ടു എഫ് സി പ്ലസ് എഫ് സീറോ മൈനസ് എഫ് സി ഇൻറ്റു ഇറേസ് ടു മൈനസ് ഗെയ്റ്റ് ഈ ഇക്വേഷനിലെ എഫ് സീറോ എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻഫിൽട്രേഷൻ ആണ് അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ ആയിട്ട് ഇനീഷ്യൽ സീറോ ടൈമിൽ ഇരിക്കുമ്പോൾ ഉള്ള ഇൻഫിൽട്രേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ആ സമയത്ത് ഉള്ള ഇൻഫിൽട്രേഷനെയാണ് ഇനീഷ്യൽ ഇൻഫിൽട്രേഷനാണ് എഫ് സീറോ എന്ന് വെച്ചാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആ വാല്യൂ പിന്നെ ആ ഒരു കേവ് ഓർമ്മയുണ്ടെങ്കിൽ അതിനകത്ത് അറിയാം പിന്നെ എക്സ്പോണൻഷ്യലി അങ്ങ് ടൈം അനുസരിച്ച് അതങ്ങ് ഡിഗ്രീസ് ചെയ്ത് ഡിഗ്രീസ് ചെയ്ത് പോവുകയാണ് ആ വാല്യൂ ഓക്കെ ഇനി എഫ് സി എന്ന് പറഞ്ഞാൽ ഒരു സോയിലെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഇൻഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര വാട്ടർ ഒഴിച്ചു കൊടുത്താലും അതിൻ്റെ വാല്യൂ ഒന്നും ഇല്ല അതങ്ങ് കോൺസെൻറ്റായിട്ടിരിക്കും അതിനെയാണ് എഫ് സി കോൺസ്റ്റൻ്റ് ഇൻഫിൽട്രേഷൻ റേറ്റ് ആണ് ഇനി കെ എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റൻ്റ് ആണ് ആ കോൺസെൻറ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് കണ്ടീഷൻ ഓഫ് വെജിറ്റേഷൻ ഓക്കെ അതിനെ ഹോട്ടൻസ് കോൺസെൻറ്റ് എന്ന് പറയാം കെ കണ്ടുപിടിക്കുന്ന ലൊക്കേഷൻ ആണ് എഫ് സീറോ മൈനസ് എഫ് സി ബൈ ക്യാപിറ്റൽ എഫ് സി ക്യാപിറ്റൽ എഫ് സി എന്നാൽ ഫീൽഡ് കപ്പാസിറ്റി ആണ് അപ്പം കെനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് അവർ റേസ് ടു മൈനസ് വൺ ആണ് ഓക്കെ ഇനി എഫ് ഓഫ് ടീ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇൻഫിൽട്രേഷൻ റേറ്റ് അറ്റ് എനി ടൈം ടി ഓക്കെ അപ്പം എഫ് എഫ് ടി മനസ്സിലായി എഫ് എഫ് സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇൻഫിൽട്രേഷൻ എഫ് സീറോ എന്ന് പറയുന്ന ഇനീഷ്യൽ ഇൻഫിൽട്രേഷൻ എഫ് സി നേയുന്ന ഹോട്ടൺസ് കോൺസ്റ്റൻറ്റ് ടീ എന്ന് പറയുന്നത് ടൈം ആയിരിക്കും ഇ എന്ന് പറയുന്നത് നാല് ലോകാരിത മിക് റീസ്റ്റുമുള്ള ഓക്കെ അപ്പം ഇതാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഹോട്ടൺ ഡെവലപ്പ് ചെയ്ത ഫോർ ഡിഫൈനിങ് റേറ്റ് കവ് ഓഫ് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഓക്കെ അപ്പം ഹോട്ടൺസ് മോഡൽ ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതുക ഇക്വേഷൻ എഴുതുക ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കി എഴുതുക ഇനി അടുത്തത് ഈ ഹോട്ടൻസ് ഇക്വേഷന് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഇൻഫിൽട്രേഷൻ ആയിരിക്കും ഓക്കെ മൊത്തത്തിൽ എന്തുമാത്രം ഇൻഫിൽട്രേഷൻ ഉണ്ടായി എന്ന ആ ഒരു സെൻറ്റിമീറ്ററിലോ അല്ലെങ്കിൽ എം എമ്മിലോ വാല്യൂ നമുക്ക് കിട്ടും എന്നു വച്ചാൽ നേരത്തെ പറഞ്ഞ ഇക്വേഷനില് എഫ് ഒഫ് ടീനെ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സീറോ ടു ടി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് എഫ് ഒഫ് ടി എന്ന് പറയുന്നത് എഫ് ഒഫ് സി ടി പ്ലസ് എഫ് സീറോ മൈനസ് എഫ് സി ബൈ കെ ഇൻറ്റു വൺ മൈനസ് സീരിസ് ടു മൈനസ് കെ ടി അതാണെങ്കിൽ ഫൈനലി കിട്ടുന്നത് അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കുക അപ്പം ഹോട്ടൺസ് ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ക്യൂമുലേറ്റ് ഇൻഫിൽട്രേഷൻ കിട്ടും ആ ഇക്വേഷൻ പഠിക്കാം ഇനി ഇനിയും പറഞ്ഞിരിക്കുന്നത് ഹോട്ടൻസ് ഇക്വേഷന് നമുക്കൊരു ഇനി ഒരു ചാർട്ട് പോലെ കാണിക്കാൻ പറ്റും ഗ്രാഫ് പോലെ ആ ഗ്രാഫിനകത്ത് ഹോട്ടൺസ് കേവ് കൊടുത്തിട്ടുണ്ട് ആ കേവിൻ്റെ അണ്ടറിലുള്ള താറോട്ടുള്ള പോർഷൻ പോർഷനിൽ ഏരിയ എടുക്കുകയാണെങ്കിൽ അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻഫിൽട്രേറ്റഡ് ഡ്യൂറിങ് ദി ടൈം ഇൻ്റർവൽ ആ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവലിൽ മൊത്തം എന്തുമാത്രം വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്തു എന്നതാണ് ആ ഹോട്ടൻസ് മോഡൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിന്റെ താഴെയുള്ള പോർഷൻ ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കേവ് കാണിച്ചു തരാം സോ ഇതാണ് ഹോട്ടൻസ് ഇൻഫിൽട്രേഷൻ മോഡൽ അപ്പോൾ ഈ കേവ് വരയ്ക്കാൻ പഠിക്കണം നമ്മൾ നേരത്തെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഒരു കേവ് കണ്ടില്ലേ ആ ഒരു എഫ് സീറോയിൽ നിന്ന് പിന്നെ അങ്ങ് താഴ്ന്നു താഴ്ന്നു പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എഫ് സി എത്തിയത് ആ കേവിനെ നമ്മൾ ഹൈറ്റോഗ്രാഫ് ഓർക്കുന്നുണ്ടോ സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇന്റൻസിറ്റി ഓഫ് ഇൻ ടൈം വേർസസ് കേവ് ഇങ്ങനെ ഒരു ബാർ ചാർട്ട് പോലെ ആ ബാർ ചാർട്ടിന് മേലോട്ട് നമ്മളൊരു ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കേവിന്റെ ഒരു ചാർട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി അതിനെയാണ് ഹോട്ടൻസ് ഇൻഫിൽട്രേഷൻ മോഡൽ എന്ന് പറയുന്നത് ആ അതിനെയാണ് ഇക്വേഷൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട് മെയിൽ എഫ് ഒഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഒഫ് സി പ്ലസ് എന്ന് പറഞ്ഞിട്ട് മറ്റേത് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കേവാണ് മാവാക്കി മൊത്തത്തിലുള്ളത് ഹൈറ്റോഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൽ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു കേവിലെ താഴോട്ട് ഡിഗ്രീസ് ആണ് ആ കേവിന്റെ താഴോട്ടുള്ള പോർഷൻസ് എന്ന് വെച്ചാൽ ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻസിന്റെ ഏരിയ എടുക്കുവാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവലുള്ള ഏരിയ എടുക്കുവാണെങ്കിൽ ആ ഏരിയ എന്ന് പറയുന്നത് അത്രയും ടൈമിൽ ഉണ്ടായ ടോട്ടൽ ഡെപ്തോ വാ ടോട്ടൽ വാട്ടർ ഡെപ്ത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത വാട്ടറിൻ്റെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഗ്രാഫ് വരയ്ക്കാനും പഠിക്കുക ബാക്കി മേലോട്ടുള്ള പോർഷൻ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് റണ് ഓഫ് ആയിരിക്കും ഓക്കെ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞാൽ മഴ പെയ്താൽ ആ വാട്ടർ ഫുള്ളും അങ്ങ് റൺ ഓഫ് ആയിട്ട് മേളിൽ കൂടെ സർഫസിൽ കൂടെ ഫ്ലോ ആകത്തേ ഉള്ളൂ ബാക്കി എമൗണ്ട് വാട്ടർ ആണ് ഭൂമിയുടെ എൻറ്റർ ചെയ്യത്തുള്ളൂ ഇൻഫിൽട്രേറ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവാപ്രേഷൻ എന്താണ് അപ്പം ഇവാപറേഷനും ട്രാൻസ്പെറേഷനും എന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ വാട്ടറിനെ അറ്റ്മോസ്ഫിയറിലോട്ട് വാട്ടർ ആയിട്ട് ആ ട്രാൻസ്ഫർ ആവുന്നതിനാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവാപറേഷൻ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എയറിൻ്റെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വിൻഡിൻ്റെ വെലോസിറ്റി സർഫസ് ഏരിയ ബാരോമെട്രിക് പ്രഷർ സെലൈനിറ്റി ഓഫ് വാട്ടർ ഓക്കെ ഇതൊക്കെയാണ് ഇവാപറേഷൻ എഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഇനി അടുത്ത പറയേണ്ടത് ഇവാപറേഷൻ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം അപ്പം ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ എം ഡി ലാൻഡ് പാൻ അല്ലെങ്കിൽ ഇതിന ക്ലാസ് എ പാൻ പാനെന്നും പറയാം അപ്പം ഐ എം ഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് അപ്പം അവർ ലാൻഡ് പാൻസ് ലേക്സിൻ്റെ ഒക്കെ വിസിനിറ്റിൽ അടുത്തായിട്ട് ഈ പാൻ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യും എന്നിട്ട് അന്നിട്ടാണ് നമ്മൾ ലേക്ക് ഇവപറേഷനൊക്കെ കണ്ടുപിടിക്കുന്നത് ഓക്കേ അപ്പം അതെങ്ങനെയാ ചെയ്ത് നോക്കാം അപ്പം ഇതാണ് നേരത്തെ പറഞ്ഞ ഐ എം ഡി ലാൻഡ് പാൻ അപ്പം അത് എങ്ങനെയാ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ഒരു പാൻ ഷേപ്പ് ഒരു സർക്കുലർ പാൻ ഷേപ്പ് ഒരു വലിയൊരു ഡയമീറ്റർ ഉണ്ട് പിന്നെ എന്താണ് അതൊരു സ്റ്റീലോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണെന്ന് മനസ്സിലായി പിന്നെന്താണ് ഇതൊരു വുഡിൻ്റെ മേളിലല്ലേ ഇരിക്കുന്നത് വുഡ് ഗ്രില്ലേജിൻ്റെ വെച്ചിരിക്കുന്നത് പിന്നെ എന്താ കാണാം അവിടെ ഒരു വിൻഡിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി അനിമോമീറ്റർ വെച്ചിട്ടുണ്ട് മേലോട്ടുള്ളത് ആ മൂന്ന് ലീവ്സ് പോലെ ഇരിക്കുന്നത് പിന്നെ ആ വെള്ളത്തിനകത്ത് ആ പാനിനകത്തൊരു എന്തോ ഒരു വാല്യൂസ് നോട്ട് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു മീറ്റർ ഗേജും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത് എന്താണ് നമ്മുടെ പാൻ ഈ ഇവാപറേഷൻ മെഷർ ചെയ്യാനുള്ള പാൻ ഓക്കെ അപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം എന്തൊക്കെയാണുള്ളത് പാനുണ്ട് വൺ ട്വൻറ്റി ടു സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ് ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഡീപ്പ് ആണ് ആൻഡ് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് അൺ പെയിൻറ്റഡ് ജി ഐ ഷീറ്റ് ആണ് ഓക്കെ അപ്പം ജി ഐ ഷീറ്റ് വെച്ചിട്ടാണ് ആ ഒരു പാൻ മേടിയിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡ് ഗ്രില്ലേജിന് മുകളിലാണ് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ നിന്ന് ടെൻ സെൻറ്റിമീറ്റർ മുകളിലായിട്ടായിരിക്കും ഈ ഒരു പാൻ ഇരിക്കുന്നത് അങ്ങനെ വുഡിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എയർ സർക്കുലേഷൻ ആ പാൻ്റെ അണ്ടറിൽ കൂടെ എയർ സർക്കുലേഷൻ ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയാണ് ഓക്കെ പിന്നെ പോയിൻ്റ് ഗേജ് കൊടുത്തിട്ടുണ്ട് വാട്ടർ എന്തുമാത്രം ലോസ്റ്റ് ആയെന്ന് കണ്ടുപിടിക്കാൻ തെർമോമീറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും എയർ ടെമ്പറേച്ചർ കാണാൻ അനിമോമീറ്റർ കൊടുത്തിട്ടുണ്ട് വിൻഡിൻ്റെ സ്പീഡ് കാണാൻ ഓക്കെ പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ കണ്ടു ഇതാണ് ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇത് വരയ്ക്കാൻ പഠിക്കണം ഓക്കെ പിന്നെ നമ്മൾ കണ്ടായിരുന്നു ആ ഒരു ഫിഗറിനകത്ത് മേലിൽ ഒരു ഒരു മൂടി പോലെ കണ്ടായിരുന്നു ഒരു അത് ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം അതിനെ ആ ഒരു മേലത്തെ ഒരു വയർ മെഷ് പോലെ നമ്മൾ കണ്ടായിരുന്നു ഒരു കവർ പോലെ ഓക്കെ ഈ കാണിച്ചിരിക്കുന്നതാണ് ആ ഒരു കവർ കണ്ടോ അത് ഹെക്സഗണൽ ഇങ്ങനെ ഒരു സെക്ഷൻ പോലെയാണ് ആയിരിക്കുന്നത് അത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ബേർഡ്സ് അങ്ങനത്തെ സാധനം ഒന്ന് വന്നിരിക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കവറും കൊടുക്കുന്നത് ഓക്കെ പിന്നെ ആ ഒരു തെർമോമീറ്റർ ഇരിക്കുന്ന കാര്യവും അങ്ങനത്തെ പോയിന്റ് കയറ്റി കാര്യം അങ്ങനെയൊക്കെ അതൊക്കെ നോട്ട് ചെയ്യുക വുഡ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലായിരിക്കുന്നത് ഓക്കെ ഇപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം ആ ഒരു പാനിനകത്ത് നമുക്ക് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ നാല് സെൻറ്റിമീറ്റർ ഡെപ്തിൽ നമ്മൾ വാട്ടർ ആ ഒരു പാനിൽ ഒഴിച്ചു വെച്ചെന്ന് വിചാരിക്കുക അപ്പം അതൊരു ദിവസം രാവിലെ ഏഴുമണിക്കാണ് ചെയ്തത് അടുത്ത ദിവസം ഏഴുമണിയാവുമ്പോൾ ട്വന്റി ഫോർ ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നതെങ്കിൽ ട്വൻ്റി ഫോർ അവർ ആവുമ്പം കറക്റ്റ് ആ സമയം ആകുമ്പം വന്ന് നോക്കുമ്പം കുറച്ച് വാട്ടർ അങ്ങ് കുറയുമായിരിക്കും അല്ലേ കാരണം അത് ഇവാപ്രേഷൻ കാരണം കുറയുമായിരിക്കും ആ എന്തുമാത്രം കുറഞ്ഞു എന്നതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ മെയിൻ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ നമ്മളൊരു വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമ്മൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ ടൈം കഴിയുമ്പോൾ വന്ന് വാല്യൂസ് എത്രയാണ് നോട്ട് ചെയ്യുക ആ ഡിഫറൻസ് നോക്കി വെക്കുക അതാണ് ഇവാപ്രേഷൻ എന്ന് പറഞ്ഞത് എന്തുമാത്രം ഇവാപ്രേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നത് ഇനിയും ചില ദിവസമൊക്കെ അങ്ങ് ഭയങ്കര സമ്മർ ഡേ ആണെങ്കിൽ വെള്ളം അങ്ങ് ഒഴിക്കുന്ന ഫുൾ വെള്ളം അങ്ങ് വറ്റിപ്പോകും അങ്ങനത്തെ കേസിലപ്പം നമുക്കറിയാം ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഹീറ്റായിട്ടുള്ള ഡേ ആണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെവലാണ് ഫോർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ അന്ന് ഇച്ചിരി കൂടുതൽ ഒരു സെവൻ സെൻറ്റിമീറ്റർ ഡെപ്തിൽ വാട്ടർ ഇടത്തിൽ വെക്കുക കാരണം ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഡീപ്പ് ഉണ്ടല്ലോ ആ പാൻ എന്ന് പറയുന്നത് അപ്പം സെവൻ കുറച്ചും ഒരു ലെവൽ കൂട്ടി നമ്മൾ വാട്ടർ ലെവൽ വെക്കുക എന്നിട്ട് നോക്കുക ഓക്കെ അപ്പം എപ്പോഴും ഫോർ ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അപ്പം നമ്മൾ ഇന്ന് സെവൻ ആക്കി അപ്പോൾ അതൊക്കെ പട്ടിക്ക് എടുത്തെടുത്ത് നോട്ട് ചെയ്യണം നമ്മൾ ഇന്നിത്ര ആയിരുന്നു പക്ഷേ ആഡ് ചെയ്തു എന്നിട്ടാണ് നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് ആ വാല്യൂസ് ഒക്കെ പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്യണം സ്പെഷ്യലായിട്ട് ഇനി ചില സമയത്ത് റെയിൻഫോൾ എക്സസ് ആകാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ ഫോർ ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് മഴ പെയ്തു അപ്പൊ നമുക്കൊന്നും എന്ത് എടുക്കണം മനസ്സിലാവില്ല അപ്പം മഴ റെയിൻഫോൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊന്നും നോക്കുമ്പോൾ നമ്മുടെ ഫോർ സെന്റിമീറ്റർ ആയിരിക്കില്ലല്ലോ ഇച്ചിരി കൂടും അപ്പൊ അത് നോട്ട് ചെയ്യുക ഓക്കെ ആ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതേ നമുക്ക് മൈനസ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഐ എം ഡി ലാൻഡ് പാണില് നടക്കുന്നത് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് ഈ വാപറേഷൻ കണ്ടുപിടിക്കുന്നത് സി സോ ഈ ഒരു പ്രോസസ്സ് വരെ നമുക്ക് പാൻ ഇവാപ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമുക്ക് ലേക്ക് ഇവാപ്രേഷൻ എന്ന വാല്യൂ ആണ് വേണ്ടത് അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഓക്കെ അപ്പം ലേക്ക് ഇവാപ്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പാൻ ഇവാപ്രേഷൻ നമുക്ക് മറ്റേ ആ പാൻ വെച്ചിട്ടുള്ള മെഷർമെന്റിൽ നിന്ന് കിട്ടും അതിൻ്റെ കൂടെ നമ്മൾ പാൻ ക്വയഫിഷ്യൻ എന്നൊരു വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം പാൻ ക്വയഫിഷ്യൻ വാല്യൂ എന്ന് പറയുന്നത് എംബ്രിക്കൽ ഇക്വേഷനിൽ നിന്ന് കിട്ടിയതാണ് പോയിന്റ് സിക്സ് സെവൻ തൊട്ട് പോയിന്റ് എയ്റ്റ് ടു വരെ നമുക്ക് വാല്യൂസ് ഉണ്ട് സാധാരണ പോയിന്റ് എയ്റ്റ് ഒക്കെയാണ് നോർമലി എടുക്കാറ് ഓക്കെ അപ്പോൾ രണ്ടും രണ്ട് പേരോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലേക്ക് ഇവാപറേഷൻ കിട്ടും അപ്പോൾ ഇതിന് ജസ്റ്റ് ചെറിയൊരു പ്രോബ്ലം നോക്കാം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലമാണ് അപ്പം നോക്കുക ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് ഡാറ്റ ഫ്രം എ ക്ലാസ് എ പാൻ ഓക്കെ ക്ലാസ് എ പാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഐ എം ഡി ലാൻഡ് പാൻ ഓക്കെ അസ്യൂമിങ് എ പാൻ കോ ഓഫ് പോയിന്റ് ഏയ്റ്റ് കാൽക്കുലേറ്റ് ദി ഡെയിലി ലേക്ക് ഇവാപറേഷൻ ആൻഡ് ആവറേജ് ഇവാപറേഷൻ ഫോർ വൺ വീക്ക് അപ്പം പോയാൻ കോയഫിഷൻ തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളത് ഡെയിലി ഉള്ള ലേക്ക് ഇവാപറേഷനും ആവറേജ് ഇവാപറേഷൻ ഫോർ വൺ വീക്കിൽ വേണ്ട ആവറേജ് ഇവാപറേഷൻ എത്രയാണ് അപ്പം തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണ് ഡേറ്റ് തന്നിട്ടുണ്ട് ഏഴ് ദിവസം ഉണ്ടല്ലേ ഒന്നാം തീയതി തൊട്ട് ഏഴാം തീയതി വരെ ഡേറ്റ് ഉണ്ട് ഓരോ ദിവസത്തെയും റെയിൻഫോളിൻ്റെ എമൗണ്ട് എം എമ്മിലുള്ള എമൗണ്ട് ഉണ്ട് ഇപ്പം റെയിൻ ഫോൾൻ്റെ വാല്യൂ ഉണ്ട് പിന്നെ എന്തുമാത്രം വാട്ടർ ആഡ് ചെയ്തു ചിലപ്പം വാട്ടർ ആഡ് ചെയ്യേണ്ടി വരുമായിരിക്കും ഒട്ടും മഴ ദിവസമാണെങ്കിൽ അവിടെ ഡ്രൈ ഡേ ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ ഇച്ചിരി വാട്ടർ ആഡ് ചെയ്യേണ്ടി വരും ചിലപ്പം മഴയുടെ പ്രസൻസ് ആണ് ഇച്ചിരി വെള്ളം അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ആ ഒരു വാട്ടർ ആഡഡ് അതിൻ്റെ വാല്യൂസ് ചിലത് പ്ലസ് ട്വൽവ് വരയ്ക്കും ചിലപ്പം പ്ലസ് ഫൈവ് ചിലത് പ്ലസ് മൈനസ് ത്രീ അങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇവാപ്രേഷൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കണം അപ്പോൾ അതിന് ടേബിൾ ഇച്ചിരി കൂടെ വലുതാക്കി വരയ്ക്കുക ഡേറ്റ് എഴുതുക വാട്ടർ ആഡഡ് ആ വാല്യൂസ് എല്ലാം എഴുതുക റെയിൻഫോൾ ആഡഡ് വാല്യൂസ് ഒക്കെ എഴുതുക പാൻ ഇവാപ്രേഷൻ കാണുകയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ രണ്ട് വാല്യൂ ആഡ് ചെയ്താൽ മതി കോളം നമ്പർ ടു വെച്ചാൽ വാട്ടർ ആഡഡ് അല്ലെങ്കിൽ വാട്ടർ ടേക്കൺ ഔട്ട് ആ വാല്യൂ റെയിൻ വാല്യൂ കൂടെ ആഡ് ചെയ്യുക ആ കിട്ടുന്നതാണ് എന്ത് പാൻ ഇവാപ്രേഷൻ നമുക്ക് എന്താണ് വേണ്ടത് ലേക്ക് ആണ് വേണ്ടത് ലേക്ക് ഇവാപ്രേഷൻ എങ്ങനെയാണ് കാണുന്നത് പാൻ ഇവാപ്രേഷൻ്റെ കൂടെ പാൻ ക്വാഫേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക ജസ്റ്റ് അപ്പം ഫോർത്ത് കോളത്തിൻ്റെ കൂടെ പോയിന്റ് എയ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക ലേക്ക് ഇവാപ്രേഷൻ നമുക്ക് ഡെയിലി ലേക്ക് ഇവാപ്രേഷൻസ് കിട്ടി ഓക്കെ അതായിരുന്നല്ലോ നമുക്ക് വേണ്ടത് അപ്പം അത് കിട്ടി ഫസ്റ്റ് ടോസ് ഇനി ആവറേജ് ഇവാപറേഷൻ ഫോർ വൺ വീക്ക് വേണം അതിനെന്തെടുക്കണം ഈ ലേക്ക് ഇവാപറേഷന് സം കണ്ടുപിടിക്കുക അത് ഫിഫ്റ്റി നയൻ പോയിന്റ് ടൂന്ന് കിട്ടും അതിനെ എത്ര ഡേയ്സ് ഉണ്ട് സെവൻ ഡേയ്സ് ഡിവൈഡ് ബൈ സെവൻ ചെയ്യുമ്പോൾ എയ്റ്റ് പോയിന്റ് ഫോർ സിക്സ് എം എം ഇതായിരിക്കും നമ്മുടെ സെവൻ ഡേയ്സിനുള്ള ആവറേജ് ഇവാപറേഷൻ്റെ വാല്യൂ ഓക്കെ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി മൂവിങ് ഓൺ ടു കൺട്രോൾ ഓഫ് ഇവാപ്രേഷൻ എങ്ങനെ നമുക്ക് ഇവാപ്രേഷൻ കൺട്രോൾ ചെയ്യാം അതിനുള്ള മെത്തേഡ്സ് എന്നൊക്കെ നോക്കാം അപ്പോൾ മെയിൻലി ഫൈവ് മെത്തേഡ്സ് ആണ് പറയുന്നതെന്ന് വിൻഡ് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യാം വാട്ടർ സർഫേസിനെ കവർ ചെയ്യാം എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാട്ടർ സർഫേസിനെ ആ ഒരു ഏരിയ കുറയ്ക്കുക പിന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റിസർവേ ഓപ്പറേഷൻസ് പിന്നെ ട്രീറ്റ്മെൻറ്റ് വിത്ത് കെമിക്കൽ വാട്ടർ ഇവാപ്പോ റിട്ടാഡൻസ് കെമിക്കൽസ് എന്തോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവാപ്പറേഷൻ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഓരോന്നും എന്താ നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിൻഡ് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ട്രീസ് പ്ലാന്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം വിൻഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ വിൻവേർഡ് വേർഡ് ഡയറക്ഷന് നോർമൽ ആയിട്ട് നമ്മൾ ഈ പെർപറ്റിക്കുലർ ആയിട്ട് നമ്മൾ ട്രീസ് അങ്ങ് പ്ലാന്റ് ചെയ്യും അപ്പം ആ അവിടെ ആ ട്രീസ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് വിൻഡ് ബ്രേക്കേഴ്സ് ആയിട്ട് ഇതൊരു എഫക്റ്റീവ് മെഷർ തന്നെയാണ് ഫോർ റെഡ്യൂസിങ് ഇവാപ്രേഷൻ ലോസ് ഓക്കെ അപ്പം പ്ലാന്റ്സിനെ നമ്മളിങ്ങനെ റോസ് ആയിട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നത് അതായിരിക്കും അവിടെ വിൻഡ് ബ്രേക്കറായിട്ട് ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ നമ്മൾ വിൻഡ് ബ്രേക്കറായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ റോസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഈ റോസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിൽ നീളം കൂടാനൊക്കെ ഉള്ള ചാൻസ് ഉള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ അത് മിഡിലും പിന്നെ സൈഡിലോട്ട് സൈഡിലോട്ട് ചെല്ലുന്തോറും ആ ഒരു സ്മോളസ്റ്റ് ട്രീസ് ആ മതി അപ്പം ഒരു ഇങ്ങനെ വെക്കുമ്പം ഏറ്റവും നടുക്കത്തെ പോർഷനിൽ വലിയ വലിയ നീളം വെക്കുന്ന മഴ വെക്കുക സൈഡിലോട്ട് അങ്ങോട്ട് രണ്ട് സൈഡിലോട്ടും ചെല്ലുംതോറും സൈസ് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെയാണ് വിൻ ബ്രേക്കർ അവർ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഈ വിൻ ബ്രേക്കറായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഷുഡ് ബി കേപ്പബിൾ ഓഫ് റെസിസ്റ്റിങ് സ്ട്രെസ്സസ് ഡ്യൂ ടു വിൻഡ് ടെമ്പറേച്ചർ ഇൻസെക്ട് എക്സെട്രാ ഓക്കെ പിന്നെ ഈ എന്തുമാത്രം സ്പേസിങ്ങിലാണ് പ്ലാന്റ്സ് വെക്കുന്നത് അതെന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ അവിടുത്തെ ക്ലൈമറ്റിനെ ടൈപ്പ് ഓഫ് സോയിലിനെ ഒക്കെ ഡിപെൻഡ് ചെയ്യും ഓക്കെ അപ്പം ഇത് വൺ ഓഫ് ദി മെതേഡ് ആണ് അടുത്തത് കവറിങ് ദി വാട്ടർ സർഫസ് അപ്പം വാട്ടർ ബോഡീസിൻ്റെ സർഫസിന് കവർ ചെയ്യുക എന്തെങ്കിലും കവർ വെച്ചിട്ട് അപ്പോൾ ഇതൊരു എഫക്റ്റീവ് മെത്തേഡ് തന്നെയാണ് ഇങ്ങനൊരു കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എനർജി ഇമ്പുട്ട് വരുന്നത് കൊണ്ടാണല്ലോ വെള്ളം ഇവാപ്രേറ്റ് ചെയ്യുന്നത് വന്നത് അപ്പം ഇങ്ങനെ കവറ് വെച്ച് മൂടിയിരിക്കുകയാണെങ്കിൽ എനർജി ഇമ്പുട്ട് വന്നാലും ജസ്റ്റ് അങ്ങ് റിഫ്ലക്റ്റ് ആയിട്ട് പോത്തേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ടർ വേപ്പർ ആയിട്ട് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം സ്മോൾ സ്റ്റോറേജ് ആണ് വാട്ടറിൻ്റെ സ്റ്റോറേജ് ആണെങ്കിൽ ജസ്റ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള കവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം ലാർജ് സ്റ്റോറേജ് ഒക്കെ ആണെങ്കിൽ നമുക്കവിടെ ഫ്ലോട്ടിംഗ് സ്പിയേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കവേഴ്സ് യൂസ് ചെയ്യാം ഫ്ലോട്ടിംഗ് സ്പിയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്കാണ് ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നത് അതെന്ന് പറയുന്നത് പോളിസ് ടയറുകൾ വെച്ചിട്ടാണ് അത് മീഡ് ചെയ്യുന്നത് അപ്പം ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫ്ലോട്ടിംഗ് സ്പിയേഴ്സ് പല സ്ഥലത്തും ഇപ്പം ഫോറിൻ കൺട്രീസിലൊക്കെ അതിങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി വെള്ളത്തിനെ കവർ ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇതൊരു ഏതൊരു സ്ഥലത്ത് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു മെതഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റേജോളം വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ വാട്ടർ കവർ ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള റിട്ടാർഡൻസ് എന്ന് പറയുന്നത് മസ്റ്റേർഡ് ഓയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നവരുണ്ട് ആ മസ്റ്റേർഡ് ഓയിലിൻ്റെ മൊത്തം ഇങ്ങനെ വെള്ളത്തിന് മുകളിലിങ്ങനെ അപ്പോൾ ഇങ്ങനെ കവറിങ് പോലെ ഇരിക്കും പിന്നെ തെർമോക്കോള് വാക്സ് ഇതൊക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്നതും ഉണ്ട് മൂവിങ് ഓൺ ടു ദി തേർഡ് മെത്തേഡ് എന്ന് വെച്ചാൽ എക്സ്പോസ്ഡ് വാട്ടർ സർഫസിൻ്റെ ഏരിയ റെഡ്യൂസ് ചെയ്യാം അപ്പം ഈ റിസർവേഴ്സിലൊക്കെ ഷാലോ പോർഷൻസ് കാണും ഓക്കെ അപ്പോൾ നമ്മൾ ആ ഷാലോ പോസ പോർഷൻസിനെ നമ്മൾ ബണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തു എന്നിട്ട് ഈ മൺസൂൺ സീസണിനൊക്കെ ഈ ഷാലോ പോർഷനിൽ ആദ്യം വാട്ടർ അക്കുമുലേറ്റ് ചെയ്യല്ലോ അപ്പം എന്നിട്ട് അതിനെ നമ്മൾ ഈ സമ്മർ സീസൺ ആകുമ്പോൾ പെട്ടെന്ന് അതേ നിങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ട് വെള്ളം ഇല്ലാത്ത ഏരിയയിലോട്ട് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഇവാപറേഷന്റെ റേറ്റ് എഫക്റ്റീവ്ലി റെഡ്യൂസ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു മെത്തേഡ് ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നൈക്ക റിസർവേറിലാണ് ഇവിടെ ഗുജറാത്തിലെ സുന്ദർ നഗർ എന്ന ഏരിയയിലോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്നതും ഒക്കെ ഗുഡ് റിസൾട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അടുത്തത് ഇൻ്റഗ്രേറ്റഡ് ഓപ്പറേഷൻ ഓഫ് റിസർവേഴ്സ് ആ ഒരു മെത്തേഡ് അപ്പം ഇവിടെ എന്ന് വെച്ചാൽ പല റിസർവേഴ്സ് ഉണ്ട് ഇതിനെല്ലാം ഒരു സിസ്റ്റം ആക്കി വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റഡ് വേയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റിസർവേഴ്സിലൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ അതിനെങ്ങനെ നമുക്ക് മിനിമം ആക്കാൻ പറ്റും മിനിമം ആക്കിയാൽ അത്രയും എമൗണ്ട് ഓഫ് ഇവാപറേഷനേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്താ എന്തെടുക്കുന്നത് വെച്ചാൽ അവർ ഷാലോ റിസർവേഴ്സ് ചെറിയ ചെറിയ റിസർവേഴ്സിൽ ആദ്യം വാട്ടർ അക്കുമുലേറ്റ് ചെയ്യുക എന്നിട്ട് അത് ആദ്യമേ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വിടും അപ്പം ചെറിയ റിസർവേസിൽ ആദ്യമേ അക്കുമലേറ്റ് ചെയ്യുന്ന വാട്ടറിനെ നമുക്ക് ആദ്യമേ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് എക്സ്പോസ്ഡ് ആയിട്ട് ഏരിയയിൽ നിന്ന് വാട്ടർ ഇവാപ്രേറ്റ് ചെയ്യുന്ന കുറയ്ക്കാൻ പറ്റും ഈ ഒരു പ്രാക്ടീസ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ വാട്ടർ സപ്ലൈ സ്കീമിന് വേണ്ടി അടുത്ത ലാസ്റ്റ് മെത്തേഡ് ട്രീറ്റ്മെൻറ്റ് വിത്ത് കെമിക്കൽ വാട്ടർ ഇവാപ്പോ റിട്ടാഡൻസ് ഡബ്ല്യു ഇ ആർ എന്ന് നമുക്ക് അതിനെ പറയാം അപ്പോൾ ഇവിടെ കെമിക്കൽസ് ഒരു തിൻ മോണോ മൊളിക്കുലർ ഫിലിം ആയിട്ട് ആക്ട് ചെയ്യും ഈ ഇവാപ്രേഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അപ്പം ഈ ഒരു ഫിലിമിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന എനർജി ഇമ്പുട്ട് അങ്ങ് പോകും തിരിച്ചറിഞ്ഞ് പോവും അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാരണം ഇവാപ്രേഷൻ ലോസ് കുറവായിരിക്കും അതുപോലെ തന്നെ ഈ ഫിലിം എന്ന് പറയുന്നത് എയറിൻ്റെ പാസേജിനെ ഒന്നും ബാധിക്കത്തില്ല എയർ പാസേജ് സമ്മതിക്കാവും അതുകൊണ്ട് തന്നെ അക്വട്ടിക് ലൈഫിനെ ഒന്നും എഫെക്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഈ ഒരു ഫിലിം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഫാറ്റി ഓഫ് ഡിഫറെൻറ്റ് ഗ്രേഡ്സിൽ നിന്നാണ് ഓക്കെ പിന്നെ പറയുന്നത് ഇതിനെ നേരത്തെ പറഞ്ഞത് കെമിക്കൽ വാട്ടർ ഇവാപ്പോ റിട്ടാർഡൻസ് എന്ന് പറയാം ഇത് പൗഡർ ഫോമിലോ സൊല്യൂഷൻ ഫോമിലോ ഇമൽഷൻ ഫോമിലോ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനിയും ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഡിസ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈ കോസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആയിരിക്കും ഒത്തിരി എമൗണ്ട് ആണ് ഇപ്പം സാധാരണ ആൾക്കാർ ചെറിയ ചെറിയ റിസർവേഴ്സിന് നമ്മൾ യൂസ് ചെയ്യാറില്ല പിന്നെ ഈ ഏതൊക്കെ കെമിക്കൽസിൽ നിന്ന് നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാമെന്ന് പറയാം പറഞ്ഞല്ലോ ആൽക്കോഹോൾസിൽ നിന്നാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സീറ്റൈൽ ആൽക്കഹോൾ സ്റ്റിറൈൽ ആൽക്കഹോൾ ലീനിയർ ആൽക്കഹോൾ സീറ്റൈൽ സ്റ്റിറയൽ ആൽക്കഹോൾ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ഈ ഒരു കെമിക്കൽ ഡിറൈവ് ചെയ്തെടുക്കുന്നത് സോ ഇത്രയായിരുന്നു കൺട്രോൾ ഓഫ് ഇവാപ്രേഷൻ പല മെത്തേഡ്സ് ഓക്കെ ഇനി മൂവിങ് ഓൺ ടു പ്രോപ്പബിൾ മാക്സിമം പ്രസിപിറ്റേഷൻ അങ്ങനെ ഒരു ടേം ഞാൻ സിലബസിൽ കാണിച്ചല്ലോ അതെന്താണെന്ന് നോക്കുക അപ്പോൾ ജസ്റ്റ് പി എം പി എ പ്രോപ്പബിൾ മാക്സിമം പ്രസിപ്പിറ്റേഷൻ അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതിനെ അതെന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് പ്രസിപ്പിറ്റേഷൻ ദാറ്റ് ക്യാൻ ഓവർ എ ഗിവൺ ഏരിയ ഇൻ ഇനി ഗിവൻ പീരീഡ് ടൈം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകാം ചാൻസ് ഉള്ള മാക്സിമം എമൗണ്ട് ഓഫ് പ്രസിപിറ്റേഷൻ ആണ് പ്രോപ്പബിൾ മാക്സിമം പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതിനെ അല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം

കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ പ്രോപ്പർട്ടി ഓഫ് അക്വറൻസ് എന്ന് പറയുന്നത് അൺനോൺ ആണ് നമുക്ക് അറിയത്തില്ല എപ്പോഴാണ് അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് എന്ന് അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പാടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പി എം പിയുടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് മേജർ ആയിട്ടുള്ള ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ലൈക്ക് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ് അപ്പം പി എം പി കാണാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പി ബാർ പ്ലസ് കെ ഇൻറ്റു സിഗ്മ ഇവിടെ പി ബാർ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ദി ആനുവൽ മാക്സിമം റെയിൻഫോൾ സീരീസ് ആണ് ഒരു വർഷം ഓരോ മാസവും ഓരോ മാക്സിമം വാല്യൂ ആണല്ലോ അതിൻ്റെ എല്ലാത്തിൻ്റെയും മീനിനെയാണ് പി ബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പി ബാർ ആണ് കേട്ടോ പി ബാർ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ആനുവൽ മാക്സിമം റെയിൻഫോൾ സീരീസ് ഇവിടെ പിന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പി ബാർ എന്ന് നോട്ട് ചെയ്യുക പിന്നെ കെ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഫാക്ടർ പിന്നെ സിഗ്മ സിഗ്മ അതും അവിടെ ഒരു ക്വസ്റ്റൻ മാർക്ക് പോലെ ആയിപ്പോയി അത് ഈ പി പി ടിയിലോട്ട് വന്നപ്പോഴാണ് അത് ജസ്റ്റ് പി സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇവിഷനോ ആ ഒരു പർട്ടിക്കുലർ സീരീസിൻ്റെ റെയിൻഫോൾ സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണോ അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പി എം പി കണ്ടുപിടിക്കാം നമുക്ക് അതിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ല ജസ്റ്റ് പി എം പി എന്താണോ അതിൻ്റെ ഡെഫിനിഷസ് രണ്ടെണ്ണോ അതിൻ്റെ യൂസ് എന്താണെന്നും പിന്നെ ഈ ഒരു ഇക്വേഷൻ പഠിക്കാം ഇനി അടുത്തത് ഇൻഫിൽട്രേഷൻ ഇൻഡിസസ് ഇൻഫിൽട്രേഷൻ ഇൻഡിസസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഹൈഡ്രോളജിക്കൽ കാൽക്കുലേഷൻസിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഫിൽട്രേഷൻ റേറ്റിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് വേണം ഒരു പർട്ടിക്കുലർ റെയിൻഫോൾ ഡ്യൂറേഷനിലുണ്ടാകാൻ ചാൻസ് ഉള്ള ഇൻഫിൽട്രേഷൻ റേറ്റിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് വേണം എന്നാലേ നമുക്ക് ഹൈഡ്രോളജിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ നല്ലതായിട്ട് ആക്കുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതിനെയാണ് ഇൻഫിൽട്രേഷൻ ഇൻഡിസസ് എന്ന് പറയുന്നത് അപ്പം ആവറേജ് ഇൻഫിൽട്രേഷൻ റേറ്റിനെയാണ് ഇൻഫിൽട്രേഷൻ ഇൻഡിസസ് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് അതാണ് ഫൈവ് ഇൻഡെക്സും ഡബ്ല്യു ഇൻഡെക്സും ഇപ്പം ഈ ഒരു ഇൻഡസെക്സിന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മേജർ ഫ്ലഡൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഈ ഇൻഡെക്സ് വാല്യൂ അതിൽ ഫൈവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഗ്രാഫ് കണ്ടോ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോളും ടൈമും നമ്മുടെ ഹൈറ്റോഗ്രാഫ് ആ ഒരു ഗ്രാഫിൽ നമ്മളൊരു ഒരു ഇൻഫിൽട്രേഷൻ റേറ്റിന് ഒരു ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിന് വരെ വരയ്ക്കാന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ എന്നാണല്ലോ പറഞ്ഞത് ആവറേജ് വാല്യൂന്ന് അപ്പോൾ ഒരു ആവറേജ് വാല്യൂ ആ ഒരു വാല്യൂവിനെ നമുക്ക് ഫൈവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂവിന് അപ്പുറം എന്ന് വെച്ചാൽ ആ വാല്യൂ കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന റെയിൻ എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ എത്ര വോളിയത്തിലുണ്ടായാലും ആ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ റണ് ഓഫായിട്ട് പോകത്തേയുള്ളൂ ആ റെയിൻഫോളിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ റൺ ഓഫിൻ്റെ എമൗണ്ട് ആകുള്ളൂ അവിടെ പിന്നെ ഒരു വാട്ടർ താരോട്ട് എയർത്തിലോട്ട് എൻറ്റർ ചെയ്യത്തില്ല ആ ഒരു ഇൻഫിൽട്രേഷൻ റേറ്റ് കഴിഞ്ഞാൽ അതിനെയാണ് എന്താണ് ഫൈവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫൈവ് ഇൻഡെക്സ് ഓഫ് കുറെ കാശ്മെൻ എന്ന് പറയുന്നത് സോയിൽ ടൈപ്പിനെ വെജിറ്റേഷൻ കവറിനെ ഇനീഷ്യൽ മോയിസ്റ്റർ കണ്ടീഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അപ്പം ജസ്റ്റ് ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക ആ ഒരു ഫൈവ് ഇൻഡെക്സ് ഒന്ന് മാർക്ക് ചെയ്യാൻ പഠിക്കുക അതിൻ്റെ അതിൻ്റെ താറോട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇൻഫിൽട്രേറ്റഡ് വാട്ടറിൻ്റെയാണ് മേലോട്ടുള്ള പോർഷൻ എന്ന് വെച്ചാൽ റൺ ഓഫ് ആയിരിക്കും എന്ന് വെച്ചാൽ ആ ഒരു ഫൈവ് ഇൻഡെക്സിൻ്റെ ഒരു ടു സെൻറ്റിമീറ്റർ പെർ അവർ ആണ് വാല്യൂ അതിനപ്പുറം എന്തുമാത്രം മാത്രം എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഉണ്ടായാലും അത് ജസ്റ്റ് അങ്ങ് എന്തായിട്ട് റൺ ഓഫ് ആയിട്ട് പോകത്തേ ഉള്ളൂ ഓക്കെ അപ്പം ഫൈവ് ഇൻഡെക്സ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട് അപ്പം ഫൈവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി മൈനസ് ആർ ബൈ ടി ഇവിടെ പി എന്ന് പറയുന്നത് പ്രെസിപ്പിറ്റേഷൻ ആർ എന്ന് പറയുന്നത് റൺ ഓഫ് ടി ഇ എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡ്യൂറേഷൻ വെൻ റെയിൻഫോൾ ഇൻഡൻസിറ്റി ഈസ് ഗ്രേറ്റർ ദൈവ് ഇൻഡെക്സ് റൈൻഫോൾ ഇൻഡൻസിറ്റി ഫൈവ് ഇൻഡെക്സിനേക്കാളും എപ്പോഴാണ് ഗ്രേറ്റർ ആകുന്നത് ആ ഒരു എഫക്റ്റീവ് ഡ്യൂറേഷനെയാണ് ടി ഇ എന്ന് വെച്ചാൽ ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ഫൈവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷനാണ് പി മൈനസ് ആർ ബൈ ടി ഇ ആ ഇക്വേഷൻ നോട്ട് ചെയ്യാതെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫൈവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റോംസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റെയിൻഫോൾ കാരണം ഫ്ലഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ ഫ്ലഡിൻ്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്ത് മാത്രം എമൗണ്ട് ഡെപ്തിലൊക്കെ ഫ്ലഡ് ഉണ്ടാകും അതൊക്കെ കണ്ടുപിടിക്കാൻ ഫൈവ് ഇൻഡെക്സ് നമുക്ക് യൂസ്ഫുൾ ആണ് പിന്നെ ഒരു റിലേഷനുണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഐയുടെ വാല്യൂ അത് ക്വസ്റ്റൻ മാർക്കായിട്ട് എടുക്കുന്നുണ്ടോ അത് ഫൈവ് ആണ് കേട്ടോ ഫൈവ് അപ്പം ഈ ഇഫ് ഐയുടെ വാല്യൂ ഇൻസ്റ്റി ഓഫ് റെയിൻഫോളിന്റെ വാല്യൂ ലെസ് ദാൻ ഫൈവ് ഇൻഡെക്സ് ആണ് ഐയുടെ വാല്യൂ ഫൈവ് ഇൻഡെക്സിനേക്കാളും ചെറുതാണ് വെച്ചാൽ ഐ എന്ന് പറയുന്നത് വൺ സെന്റിമീറ്ററും ഫൈവ് ഇൻഡെക്സ് ടു സെന്റിമീറ്റർ പെർ അവർ ആണെങ്കിൽ അവിടെ റൺ ഓഫ് കാണുമോ കാണത്തില്ല കാരണം റെയിൻഫോൾ അത്ര ഇല്ലല്ലോ അപ്പം അവിടെ വെള്ളം റണ് ഓഫ് ആയിട്ട് സർഫസ് കൂടെ ഫ്ലോ ചെയ്യത്തില്ല ബട്ട് ഇഫ് ഐയുടെ വാല്യൂ ഫൈവ് ഇൻഡെക്സിനേക്കാളും കൂടുതലാണെങ്കിൽ റൺ ഓഫ് അവിടെ ഉണ്ട് ആ ജസ്റ്റ് ആ റിലേഷൻ ഒന്ന് നോട്ട് ചെയ്യുക അടുത്തത് ഏതാണ് ഫൈവ് ഇൻഡെക്സിൽ സോറി ഇൻഫിൽട്രേഷൻ ഇൻഡെക്സില് പറഞ്ഞത് ഡബ്ല്യു ഇൻഡെക്സ് അല്ലേ ഓക്കെ ഡബ്ല്യു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻഫിൽട്രേഷൻ റേറ്റ് ആണ് ഡ്യൂറിംഗ് ദി ടൈം വെൻ റെയിൻഫോൾ ഇൻഡൻസിറ്റി എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷൻ റേറ്റിനേക്കാളും റെയിൻഫോൾ ഇൻഡൻസിറ്റി ഇൻഫിൽട്രേഷൻ റേറ്റിനേക്കാളും എപ്പോഴാണോ കൂടുന്നത് ആ ടൈമിലുള്ള ഇൻഫിൽട്രേഷൻ റേറ്റിൻ്റെ ആവറേജ് വാല്യൂനെയാണ് ഡബ്ല്യു ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ പി മൈനസ് ആർ മൈനസ് ഐ ബൈ ടി ഇ മറ്റേ ഇക്വേഷനകത്ത് ഐ എന്നൊരു വാല്യൂ ടേം ഇല്ലായിരുന്നു ഇവിടെ ഒരു ഐ ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ ലോസസ് അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് ഇതിൽ എടുക്കുന്നുണ്ട് അപ്പം അതാണ് ഇവിടെ ഇക്വേഷനകത്ത് മൈനസ് ഐ എന്നൊരു വാല്യൂ കൂടെ വരും പി എന്ന് പറയുന്നത് ടോട്ടൽ പ്രിസിപിറ്റേഷൻ സെൻറ്റിമീറ്ററിലായിരിക്കും ആർ എന്ന് പറയുന്നത് സർഫസ് റൺ ഓഫ് സെൻറ്റിമീറ്ററിൽ ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ ലോസസ് അതാണ് എക്സ്ട്രാ ടേം വന്നത് ടി ഇ എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡ്യൂറേഷൻ അപ്പം ഇത്രയായിരുന്നു ഡബ്ല്യു ഇൻഡെക്സ് കാണാൻ ഇക്വേഷൻ അപ്പം ഫൈവ് ഇൻഡെക്സിൻ്റെയും ഡബ്ല്യു ഇൻഡെക്സിൻ്റെയും ഇക്വേഷൻ പഠിക്കുക ഓരോന്നും എന്താണെന്ന് പഠിക്കുക രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക പിന്നെ പി എം ബി എന്താണെന്ന് മനസ്സിലാക്കുക ഇവ ഓപ്പറേഷൻ കാണാനുള്ള ഐ എം ഡി പ്ലാൻ ഐ എം ഡി ലാൻഡ് പാന് അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക പ്രോബ്ലം വന്നാൽ ചെയ്യാൻ പഠിക്കണം സിമ്പിളാണ് ഇക്വേഷൻ ആ ഒരു പാൻ ക്വാഫനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പിന്നെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഹോട്ടൻസ് മോഡൽ അതൊക്കെ സിമ്പിളാണ് ഐക്വേഷൻസ് ഒന്ന് രണ്ടു തന്നെ ആ ഒരു ടേമും അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആൽക്കുമുലേറ്റ് ഇൻഫിൽട്രേഷൻ കിട്ടുക ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ മൊഡ്യൂൾ വണ്ണ് ലാസ്റ്റ് പോർഷൻ ആയിരുന്നു അപ്പം നിങ്ങൾ ഇന്ന് ലെക്ചർ നോട്ട് എഴുതുക ഇന്നത്തെ ക്ലാസിൻ്റെ അപ്പം മൊത്തം കോപ്പി അടിച്ച് എഴുതണ്ട ജസ്റ്റ് ഓരോന്നിൻ്റെ പോയിന്റ്സ് ഒക്കെ എഴുതുക പത്തുമണിക്കുള്ളിൽ രാത്രി പത്ത് മണിക്കുള്ളിൽ ലെക്ചർ നോട്ട് അപ്ലോഡ് ചെയ്യുക എന്നാലേ അറ്റൻഡൻസ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം നോക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ചോദിച്ചാൽ മതി ഓക്കെ